നമസ്കാരം. സജീവമായ ഒരു വാർത്താ മണിക്കൂർ തുടങ്ങുമ്പോൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുന്നു. ഇടുക്കിയടക്കം പലയിടങ്ങളിലും ഇന്ന് ഇടിയോടുകൂടിയ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മഴ നാളെയും തുടരും. പോക്സോ കേസ് ഇരയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ വയനാട് അമ്പലവയൽ പോലീസിനെതിരെ നടപടി. അമ്പലവയൽ ഗ്രേഡ് ASI ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. പട്ടികവർഗ വിഭാഗത്തിലെ 17-കാരിയോട് മോശമായി പെരുമാറിയതിനാണ് നടപടി. DIG രാഹുൽ ആർ നായർ സസ്പെൻഷൻ ഉത്തരവിട്ടു. തിരുവനന്തപുരം നഗരത്തിൽ നടു റോഡിൽ വെച്ച് തന്നെ മർദ്ദിച്ച പ്രതികൾ രക്ഷപ്പെട്ടത് പോലീസ് വീഴ്ചയെന്ന് മർദ്ദനമേറ്റ പ്രദീപ്. സംഭവം വാർത്തയായപ്പോൾ മാത്രമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. അന്വേഷണത്തിലെ കാലതാമസം പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയെന്നും പ്രദീപ് പറഞ്ഞു. ട്രാഫിക് സിഗ്നലിൽ ഹോൺ മുഴക്കിയെന്ന് ആരോപിച്ചാണ് കൃഷിവകുപ്പിലെ ജീവനക്കാരനായ പ്രദീപിനെ ബൈക്ക് യാത്രക്കാരായ അഷ്കറും അനീഷും ചൊവ്വാഴ്ച മർദ്ദിച്ചത്. ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. 68 സീറ്റുകളിലേക്ക് ഒരു ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 412 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. December 8 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. നിയമസഭയിൽ ഭരണകക്ഷിയായ BJPക്ക് 43 സീറ്റുകളാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ ഉയർന്നുകഴിഞ്ഞുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നാകും ഇന്ത്യ എന്ന് പ്രതീക്ഷിക്കുന്നതായും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. മന്ത്രിസ്ഥാനം രാജിവെച്ച MLA രാജേന്ദ്രപാൽ ഗൗതമിനെ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ച് BJP. മതപരിവർത്തന പരിപാടികളിൽ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദത്തെ തുടർന്നാണ് രാജേന്ദ്രപാൽ രാജിവെക്കുന്നത്. ഹിന്ദുവിരുദ്ധ നിലപാടാണ് AAP സ്വീകരിക്കുന്നത് എന്നാണ് BJPയുടെ വിമർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കുറിച്ചുള്ള TMC മന്ത്രി അഖിൽ ഗിരിയുടെ പരാമർശത്തെ അപലപിച്ച് BJP. ആളുകളെ അവരുടെ രൂപം കൊണ്ടല്ല തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞ ശേഷം മന്ത്രി അഖിൽ ഗിരി രാഷ്ട്രപതി മുർമുവിനെ ഉദാഹരണം പറയുന്നതായാണ് വൈറലായ ഒരു വീഡിയോയിൽ കാണുന്നത്. കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ വെള്ളിയാഴ്ചയാണ് സംഭവം. അപകടത്തിൽ 3 വയസ്സുള്ള ആൺകുട്ടി ഉൾപ്പെടെ 3 പേർ മരിച്ചു. അമിത വേഗതയിലെത്തിയ കാർ പാൽ കയറ്റി വന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ചിറ്റൂർ ജില്ലയിലെ കാണിപ്പാകം ക്രോസ് റോഡിലാണ് അപകടം നടന്നത്. തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ജയ 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 ഹേ സിനിമ നിർമ്മാതാക്കൾ പോലീസിൽ പരാതി നൽകി. ചിത്രത്തിലെ സീനുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി. റീലുകൾ പ്രചരിപ്പിക്കുന്നവരുടെ അക്കൗണ്ട് വിവരങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഫോളോവേഴ്സിനെ കൂട്ടാൻ ചിത്രത്തിന്റെ തിയേറ്ററിൽ നിന്ന് പകർത്തിയ സീനുകൾ റീലുകളാക്കി പ്രചരിപ്പിക്കുകയാണ് എന്ന് പരാതിയിൽ പറയുന്നു. T20 ലോകകപ്പിൽ ഞായറാഴ്ച നടക്കുന്ന പാകിസ്ഥാൻ ഇംഗ്ലണ്ട് കിരീട പോരാട്ടത്തിന് മഴ ഭീഷണി. പസഫിക് സമുദ്രോപരിതലത്തിലെ ലാ നിന പ്രതിഭാസത്തിൽ കാലം തെറ്റി മഴ പെയ്യുകയാണ്. ഓസ്ട്രേലിയയിൽ ഈ ലോകകപ്പിലെ നിർണായകമായ പല പോരാട്ടങ്ങളും ഇക്കാരണത്താൽ ടോസ് പോലും സാധ്യമാവാതെ ഉപേക്ഷിച്ചിരുന്നു. ഞായറാഴ്ച മെൽബണിൽ നടക്കുന്ന ഫൈനലും മഴയുടെ നിഴലിലാണ്. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.